പാലക്കാട് വടക്കഞ്ചേരിയിൽ അപകടത്തിനിടെയായ ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവർ ജോമോനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും ആലത്തൂർ ഡിവൈഎസ് പി ആർ അശോകന്റെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ ജോമോനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും അറസ്റ്റും ഉടൻ രേഖപ്പെടുത്തും വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് നമുക്കൊപ്പം ചേരുന്നു നിഖിൽ ഇപ്പോഴും ഈ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് കേരളം മുക്തമായിട്ടില്ല ഈ ജോമോൻ ഡ്രൈവർ അതേ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നെങ്കിലും അതൊക്കെ വിശ്വസിക്കാമോ എന്ന് നമുക്കിപ്പോഴും സംശയമുണ്ട് ജോമോനെതിരെ എന്തൊക്കെ നടപടികളാണ് പോലീസ് അന്വേഷി ആലോചിക്കുന്നത് എസ് കെ ഇന്നലെ രാത്രിയാണ് ഈ അപകടത്തിന് പിന്നാലെ കൊല്ലത്തേക്ക് ഒളിവിൽ കൊള്ള കൊല്ലത്തേക്ക് മുങ്ങിയ ജോമോനെ അന്വേഷണ സംഘം വടക്കൻ ജയിലിലേക്ക് മടക്കി എത്തിച്ചത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ജോമോനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട് ആലത്തൂർ ഡിവൈഎസ് പി ആർ അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക ജോമോനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മനഃപൂർവ്വമല്ലാത്ത അടക്കം ഇയാൾക്കെതിരെ ചുമത്താനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത് ജോമോൻ പക്ഷേ ഇന്നലെ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പറഞ്ഞത് താൻ ഉറങ്ങിയിരുന്നില്ല കെ എസ് ആർ ടി സി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ അതിന്റെ പുറകിൽ ഈ ടൂറിസ്റ്റ് ബസ് ചെന്ന് ഇടിക്കുകയായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ താനും തെന്നി പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ജോമോൻ പറഞ്ഞത് പക്ഷേ പോലീസ് ഈ മൊഴിയെ ഒറ്റ ഒട്ടും തന്നെ വിശ്വാസത്തിലെടുത്തിട്ടില്ല ജോമോന്റെ ഒരു പ്രതിരോധമായി മാത്രമാണ് പോലീസ് ഇക്കാര്യത്തെ കാണുന്നത് എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം സംസ്ഥാനത്ത് ഉടനീളം വാഹനങ്ങൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബസ്സുകളും എല്ലാം തന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഇന്നു മുതൽ ഏർപ്പെടുത്തുകയാണ് നിരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ പരിശോധനകൾ ഇന്നു മുതൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ സംഭവ സ്ഥലത്തെത്തി വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു ബസ്സിനകത്തടക്കം കയറി എന്തൊക്കെ തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പതിനെട്ടോളം നിയമലംഘനങ്ങൾ ഈ ലേസർ ലൈറ്റുകൾ പോലെയുള്ള വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന സബ്ബൂഫർ പോലെയുള്ള പതിനെട്ടോളം നിയമലംഘനങ്ങൾ ഈ ബസ്സിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെയുള്ള കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആക്സിഡന്റ് ഉണ്ടായ സംഭവ സ്ഥലത്തേക്ക് ഇന്ന് ഈ ജോമോനെ കൊണ്ടുവരികയും തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഏതാണ്ട് പത്ത് മണിയോടു കൂടിയായിരിക്കും ഈ തെളിവെടുപ്പ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ യാത്ര നടത്തുന്ന ബസ്സുകൾക്കെതിരെ നമ്മുടെ ഒരു ക്യാമ്പയിൻ ഇന്ന് മുതൽ ആരംഭിക്കുന്നുണ്ട് അതിൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ വാർത്ത എന്നുള്ളത് തന്നെ ഈ ഉടമകളുടെ നിർബന്ധത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി തുടർച്ചയായി ട്രിപ്പുകൾ എടുക്കാൻ ഈ ഡ്രൈവർമാർ സമ്മർദ്ദം അവരിൽ സമ്മർദ്ദം ചെലുത്തപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ നമ്മൾ ഇന്ന് പുറത്തുവിടുന്നുണ്ട് അതടക്കമുള്ള വാർത്തകൾ ഇന്ന് വരാനുണ്ട് എന്തായാലും നമ്മൾ ഈ വടക്കഞ്ചേരിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് ഉടനീളം നടപ്പാക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണ ൾ അമിത ലൈറ്റുകളും അതോടൊപ്പം തന്നെ ശബ്ദ സംവിധാനങ്ങളും ഒക്കെ പുറപ്പെടുവിച്ചു സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള സാധ്യത കൂടിയാണ് ഈ വടക്കഞ്ചേരി അപകടം വിരൽ ചൂണ്ടുന്നത് എന്തായാലും ഇന്നലെ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹങ്ങൾ അതായത് വീടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സംസ്കാരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചികിത്സയിൽ തുടരുന്ന ആളുകളുടെ അവസ്ഥയൊന്നും തന്നെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമില്ല എല്ലാവർക്കും ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകുന്ന സാഹചര്യമുണ്ട് അവരുടെ ആ ഒരു വിഷമഘട്ടം കഴിഞ്ഞിരിക്കുന്നു തൃശൂർ മെഡിക്കൽ കോളേജിലുള്ള അവസ്ഥയിലായിരുന്നു അല്പമെങ്കിലും ആശങ്ക ഉണ്ടായിരുന്നത് എന്നാൽ അവർ സാധാരണഗതിയിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം പാലക്കാട് ജില്ലയിൽ ചികിത്സയിൽ തുടരുന്ന എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ പാലക്കാട്